നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ മരണം വീണ്ടും ചർച്ചയാവുകയാണ്. പെരിന്തൽമണ്ണയിൽ ജ്വല്ലറി ഉടമകളായ സഹോദരങ്ങളെ ആക്രമിച്ച് 3.5 കിലോ സ്വർണം കവർന്ന കേസിലെ പ്രതികളെ പിടികൂടിയതോടെ വൻ ട്വിസ്റ്റ്. ഈ കേസിൽ അറസ്റ്റിലായ പ്രതി അർജുൻ, അയാൾ തന്നെയാണ് വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ മരണത്തിന് കാരണമായ കാർ ഓടിച്ച ഡ്രൈവർ. ഈ സാഹചര്യത്തിലാണ് വീണ്ടും ബാലഭാസ്കറിന്റെ പിതാവ് പറഞ്ഞ കാര്യങ്ങളും ശ്രദ്ധേയമാകുന്നത്. പാട്ടൂരുക്കൽ സ്വദേശി കുറിയെടുത്ത് മനയിൽ അർജുനാണ് പെരിന്തൽമണ്ണ കവർച്ച കേസിൽ പിടിയിലായത്. ഇയാളടക്കം 9 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഈ കവർച്ച ചെയ്ത സ്വർണം വിൽക്കാൻ സഹായിച്ചവരുടെ കൂട്ടത്തിലായിരുന്നു അർജുനെ പ്രതി ചേർത്തത്. ബാലഭാസ്കറിന്റെ അപകടമുണ്ടായ സമയത്ത് കാർ ഓടിച്ചിരുന്നത് ഡ്രൈവറായിരുന്ന അർജുനാണെന്ന് ഫോറൻസിക് പരിശോധനയിൽ നിന്ന് മനസ്സിലായിരുന്നു. അർജുന് തലയ്ക്ക് പരിക്കേറ്റത് മുൻ സീറ്റിൽ ഇരുന്നതിനാലാണ് എന്നായിരുന്നു ഫോറൻസിക് പരിശോധനാ ഫലം വന്നത്. ബാലഭാസ്കർ പിൻ സീറ്റിൽ മധ്യഭാഗത്തായിരുന്നു ഇരുന്നത്. വാഹനത്തിൽ സീറ്റ് ബെൽറ്റ് ധരിച്ചിരുന്നത് ബാലഭാസ്കറിന്റെ ഭാര്യ ലക്ഷ്മി മാത്രമായിരുന്നു. ഫോറൻസിക് അന്വേഷണത്തിൽ അടക്കം ഈ കാര്യങ്ങൾ കണ്ടെത്തിയിരുന്നു. അപകടമുണ്ടായ സമയത്ത് കാർ അമിത വേഗതയിലുമായിരുന്നു. പക്ഷേ ഇയാൾ താനല്ല വാഹനം ഓടിച്ചതെന്നായിരുന്നു കോടതിയിൽ മൊഴി നൽകിയത്. ബാലഭാസ്കർ മരിച്ചിട്ട് 6 വർഷമായി. പക്ഷെ ഇപ്പോഴും അദ്ദേഹത്തിന്റെ മരണത്തിന് പിന്നിലെ നിഗൂഢതകൾ, അതൊരു ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങൾ ഇപ്പോഴും അവശേഷിക്കുകയാണ്. സ്വാഭാവിക കാർ അപകടം എന്നാണ് പോലീസും ക്രൈംബ്രാഞ്ചും CBIയും ഈ കേസിനെ സംബന്ധിച്ച് വ്യക്തമാക്കിയത്. പക്ഷേ പിതാവ് KC ഉണ്ണി ഇതിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കുകയുണ്ടായി. മരണത്തിന് സ്വർണ്ണക്കടത്തുമായോ അതിന്റെ ഭാഗമായുള്ള ഗൂഢാലോചനയുമായോ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് വിശദമായി അന്വേഷിക്കണം എന്നതടക്കമുള്ള ഒരാവശ്യമായിരുന്നു ബാലഭാസ്കറിന്റെ പിതാവ് മുന്നോട്ട് വെച്ചത്. അതിനുവേണ്ടിയിട്ടുള്ള ഉത്തരവും അദ്ദേഹം നേടിയെടുത്തു. ബാലഭാസ്കറിന്റെ സുഹൃത്തുക്കളും മാനേജർമാരും സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതിയായി. ഇതോടെയാണ് ബന്ധുക്കൾക്ക് ഈ ഒരു തരത്തിലൊരു സംശയം ഉദിച്ചത്. അന്വേഷണം CBIക്ക് വിട്ടു. ബാലുവിന്റെ ട്രൂപ്പ് അംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും സ്വർണ്ണക്കടത്തും ദുരൂഹമായ പണമിടപാടുകളും സംശയകരമായ മൊഴികളുമെല്ലാം പുനരന്വേഷിക്കുകയായിരുന്നു CBIയുടെ 2-ാം സംഘം ചെയ്തത്. ബാലഭാസ്കറുമായുള്ള ബന്ധം സുഹൃത്തുക്കൾ സ്വർണ്ണക്കടത്തിന് ഉപയോഗിച്ചില്ല എന്നായിരുന്നു CBIയുടെ അന്വേഷണത്തിലെ നിഗമനം. ബാലഭാസ്കറിന്റേത് അപകട മരണമാണോ കൊലപാതകമാണോ എന്ന് മാത്രമേ അന്വേഷിച്ചിട്ടുള്ളൂ. മരണത്തിന് സ്വർണ്ണക്കടത്തുമായി ബന്ധമുണ്ടോ എന്ന കാര്യം അന്വേഷിച്ചിട്ടില്ല. മാത്രമല്ല CBI കോടതിയിൽ വ്യക്തമാക്കിയത് DRI ആണ് ഈ ഒരു കാര്യം അന്വേഷിക്കേണ്ടത് എന്നായിരുന്നു. അതേസമയം കാർ അപകടം ആസൂത്രിതമല്ല, മറിച്ച് അമിത വേഗത, അശ്രദ്ധ ഇത് കാരണമുണ്ടായതാണ് എന്ന കണ്ടെത്തലുണ്ടായി. ഇതനുസരിച്ച് ഡ്രൈവർ അർജുനെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ കുറ്റം ചുമത്തിയ കുറ്റപത്രം തള്ളിയാണ് പുനരന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നത്. പല വസ്തുതകളും പരിശോധിക്കാതെ തയ്യാറാക്കിയ CBI കുറ്റപത്രത്തിൽ നിരവധി പാളിച്ചകൾ ഉണ്ട് എന്നും അത് അംഗീകരിക്കാനാവില്ല എന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു. ബാലഭാസ്കറിന്റെ മാതാപിതാക്കളായ KC ഉണ്ണി, B ശാന്തകുമാരി, സാക്ഷി, സോബി ജോർജ് എന്നിവരുടെ ഹർജികളായിരുന്നു പുനരന്വേഷണത്തിന് ഉത്തരവുണ്ടായത്. എന്നാൽ തന്റെ ആരോഗ്യവും ജീവിതവും നശിപ്പിച്ച ആക്സിഡന്റ് ആയിരുന്നതുകൊണ്ട് ബാലഭാസ്കറിന്റെ അമ്മയും അച്ഛനും 1.5 കോടി നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ട് ഇതേ അർജുൻ കേസ് നൽകിയതും ശ്രദ്ധേയമായിരുന്നു. എന്തായാലും ഇപ്പോൾ മറ്റൊരു കേസിൽ അർജുൻ പിടിയിലായപ്പോൾ ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള ദുരൂഹതകൾ വീണ്ടും ആ ഒരു കാര്യങ്ങളിലേക്ക് വീണ്ടും വാർത്ത പോവുകയാണ്. മാത്രമല്ല ഇപ്പോൾ ബാലഭാസ്കറിന്റെ പിതാവ് മാധ്യമങ്ങളോട് സംസാരിക്കുകയുണ്ടായി. കൊലപാതകം തന്നെയാണോ എന്ന ആ ഒരു സംശയം ബാലഭാസ്കറിന്റെ പിതാവ് വീണ്ടും മുന്നോട്ട് വച്ചിരിക്കുകയാണ്. വ്യാഴാഴ്ച രാത്രി 8:30 പെരിന്തൽമണ്ണ ഊട്ടി റോഡിലെ ജ്വല്ലറി അടച്ച് സ്കൂട്ടറിൽ വീട്ടിലേക്ക് പോകുന്ന ഉടമ യൂസഫിനെയും സഹോദരൻ ഷാനവാസിനെയും കാറിൽ പിറകെ വന്ന് 9 വരുന്ന സംഘം പട്ടാമ്പി റോഡിൽ വെച്ച് കവർച്ച ചെയ്ത് കാറിൽ രക്ഷപ്പെട്ടത്. കസ്റ്റഡിയിലെടുത്ത പ്രതികളെ പെരിന്തൽമണ്ണയിലെത്തിച്ച് SP R വിശ്വനാഥിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം കൂടുതൽ ചോദ്യം ചെയ്തിരുന്നു. ദിവസങ്ങളോളം ആസൂത്രണം നടത്തി നടപ്പിലാക്കിയ കവർച്ചയായിരുന്നു ഇത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.